ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റിവ്യൂ വീഡിയോ ആണ്. റിവ്യൂ എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ചു നമ്മുടെ ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമില്ല, ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഒരു കോംബോ സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നിറയെ അത് ഒത്തിരി പേര് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പം അവർ വിചാരിച്ചാണ് വാങ്ങിക്കാമെന്ന്. അപ്പോൾ നിങ്ങൾ വരുന്നു, എന്താണ് ഈ സമയത്ത് മാസ്ക് ഒക്കെ ഇട്ടിരിക്കുകയല്ലേ, ഈ സമയത്ത് എന്തിനാ ലിപ്സ്റ്റിക്കൊക്കെ വാങ്ങിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിന് മുന്നേ വാങ്ങിച്ചതെല്ലാം യൂസ് ചെയ്യാതെയും പിന്നെ അതിൻ്റെ എക്സ്പയറി ഡേറ്റും എല്ലാം കഴിഞ്ഞ് കുറേ എണ്ണം വേസ്റ്റായി. പിന്നെ ഇനി ഓരോന്ന് വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒത്തിരി റേറ്റാകും ഓരോന്നിനും. എങ്ങനെയാണെങ്കിലും ഓരോന്നിനും മിനിമം 200 എബോ ഉണ്ടാവും ഓരോന്നും. പിന്നെ ബ്രാൻഡിനനുസരിച്ച് റേറ്റും മാറ്റം ഉണ്ടാവും. സോ വീണ്ടും അതൊക്കെ ഈ കൊറോണ മാസ്കൊക്കെ മാറുമ്പോഴത്തേനും അതുപോലത്തെ വാങ്ങിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. സോ ആ സമയത്തേക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അത് വേറെ ഒന്നുമല്ല, റെനീയുടെ ഒരു കോംബോ ലിപ്സ്റ്റിക്കാണ്. എല്ലാവരും കണ്ടു കാണുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ റെനീയുടെ ദ ഫാബ് 10 കോംബോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്ക് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1500 ആണ്. ബട്ട് ഞാൻ വാങ്ങിച്ചത് 900 സംതിങ് ആയിരുന്നു. എന്തോ കുറച്ച് ഓഫർ ആ സമയത്തായിരുന്നു വാങ്ങിച്ചത്. എന്തായാലും ഞാൻ അതിൻ്റെ കറക്റ്റ് റേറ്റ് ഓർക്കുന്നില്ല. ഞാൻ എന്തായാലും സ്ക്രീനിൽ എവിടെയെങ്കിലും ഇടാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതിൽ രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്ന് ന്യൂഡ് ഷെയ്ഡ്സ് ഉണ്ട്, പിന്നെ ഒന്ന് ബ്രൈറ്റ് ഷെയ്ഡ്സ് ഉണ്ട്. ഇത് സെപ്പറേറ്റ് ആയിട്ടും കിട്ടും, അതായത് ന്യൂ ഷെയ്ഡ്സ് തനിയും കിട്ടും, അതേപോലെ തന്നെ ബ്രൈറ്റ് ഷെയ്ഡ്സ് കിട്ടും. സോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കിട്ടും. അപ്പോൾ ഓരോ ഇതൊരു പെൻ പോലെയാണ്. നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുപോലത്തെ പെൻസിൽ ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ മേലെ നിന്നെടുക്കും, താഴത്തോട്ട് ഇങ്ങനെ വെച്ച് അതുപോലത്തെ ഒരു ഐഡിയ ആണ് ഇവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു ബോക്സിൻ്റെ അകത്താണ് വന്നിരിക്കുന്നത്. രണ്ട് ലിപ്സ്റ്റിക്സ് ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, ഇതുപോലെ. അപ്പോൾ ആദ്യം എന്തായാലും ഞാൻ ന്യൂഡാണ് ഫസ്റ്റ് എടുത്തത്. നല്ല പാക്കേജിങ്ങും കാര്യങ്ങളൊക്കെയാണ്, ഇതുപോലത്തെ ഒരു ബോക്സാണ്. അപ്പോൾ ഇതിൻ്റെ സ്റ്റേയിങ് പവറൊക്കെ ഞാൻ പറയാം. നല്ല എന്താ പറയുക, നല്ല മോയ്സ്ചറൈസ് ആയിട്ട് നിൽക്കുകയും ചെയ്യും, ഒത്തിരി ഡ്രൈ ആക്കുന്നില്ല നമ്മുടെ സ്കിന്നിനെ. അതേപോലെ തന്നെ ഇത് ട്രാൻസ്ഫർ പ്രൂഫാണ്, ഒത്തിരി എന്താ പറയുക, ട്രാൻസ്ഫർ പ്രൂഫ് അല്ല, അതായത് എന്തായാലും ട്രാൻസ്ഫർ ആവുന്നുണ്ട്. പക്ഷേ ഒത്തിരി അങ്ങ് ട്രാൻസ്ഫർ ആവുന്നില്ല, കുറച്ച് ലൈറ്റായിട്ട് ആവുന്നുണ്ട്, അത്ര തന്നെയുള്ളൂ. എന്നാലും കുറച്ച് നേരത്തേക്ക് നമ്മുടെ ലിപ്സിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് കുറച്ച് കളേഴ്സൊക്കെ ട്രൈ ചെയ്യണം. നമുക്ക് എന്നാൽ ഒത്തിരി പൈസ ഇറക്കണ്ട എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാർക്ക് ഇതെന്തായാലും യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. നിറയെ പേര് ഇത് യൂസ് ചെയ്തിട്ടുണ്ട്, നിറയെ നല്ല നല്ല റിവ്യൂ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ ഇത് ക്രുവൽറ്റി ഫ്രീ ആണ്, അനിമൽ ടെസ്റ്റിംഗ് ഒന്നുമില്ല, പിന്നെ വീഗനാണ്, പാരബൻ ഫ്രീ ആണ്, അങ്ങനെ പല അങ്ങനെ എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്, ഇൻഗ്രീഡിയൻസ് എഴുതിയിട്ടുണ്ട്. 5 ന്യൂഡ് ഷെയ്ഡ്സ് ആണ് ഒരു പെന്നിലുള്ളത്. അതേപോലെ മറ്റേ പെന്നിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ബ്രൈറ്റ് ഷെയ്ഡ്സ് ആണുള്ളത്. സോ ഓരോന്നിലും 5 ലിപ്സ്റ്റിക്സ് ഉണ്ട്. പിന്നെ ക്രീമി ഫിനിഷ് ആണ്, സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് അപ്ലിക്കേഷൻ, 1-സ്ട്രോക്ക് അപ്ലിക്കേഷൻ, മോയ്സ്ചറൈസിങ് എൻറിച്ച് വിത്ത് ജോജോബ ഓയിൽ എഴുതിയിട്ടുണ്ട്. എല്ലാം കറക്റ്റാണ്, നല്ല ഒരു സ്മൂത്ത് ഒരു ക്രീമി ഫിനിഷാണ് നമുക്ക് കിട്ടുന്നത്. നല്ല സ്മൂത്തായിട്ട് ഗ്ലൈഡ് ആവുന്നുണ്ട്, നല്ലൊരു പ്രോഡക്റ്റ് ആട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അപ്പോൾ ഇതിലെ കാര്യങ്ങളും എല്ലാ കോഷൻസും ഡയറക്ഷൻ ഓഫ് യൂസൊക്കെ എഴുതിയിട്ടുണ്ട്. അതേപോലെ കോഷൻസിൽ ഫോർ എക്സ്റ്റേർണൽ യൂസ് ഓൺലി, ഡിസ്കണ്ടിന്യൂ യൂസ് ഇഫ് റാഷ്, ഇറിറ്റേഷൻ ഓർ ഇച്ച്നെസ് ഡെവലപ്സ്, കീപ് റീച്ച് ഔട്ട് ഓഫ് ചിൽഡ്രൻ. പിന്നെ സ്റ്റോർ ഇൻ കൂൾ ആൻഡ് ഡ്രൈ പ്ലേസ് എഴുതിയിട്ടുണ്ട്. ഡയറക്ഷൻ ഓഫ് യൂസ്, ഓപ്പൺ ദ ക്യാപ് ജെൻലി, സ്വൈപ്പ് അപ്പ് ദ ഷെയ്ഡ്സ് കെയർഫുള്ളി, റിമൂവ് ദ ഷെയ്ഡ് ആൻഡ് ഇൻസേർട്ട് ഇറ്റ് അറ്റ് എൻഡ്, പുഷ് ദ എൻഡ് ആൻഡ് അപ്ലൈ ഡിസയേർഡ് ഷെയ്ഡ് എഴുതിയിട്ടുണ്ട്. സിംഗിളായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ 750 റുപ്പീസ് ആണ്, പക്ഷേ എപ്പോഴും ഇത് ഓഫറിലുണ്ടാവും. അത് കാരണമുണ്ട് ഏതാണ്ട് 500 ആ റേഞ്ചിലൊക്കെ കിട്ടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. 550-500 ആ റേഞ്ചിലൊക്കെ കിട്ടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ അങ്ങനെ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. എങ്ങനെയും 7.5 ഗ്രാം ആണ് ഇതിനുള്ളത്. ഏതാണ്ട് 5 ന്യൂഡ് ഷെയ്ഡ്സ് ഉണ്ട്. സോ അപ്പോൾ നമുക്ക് കുഴപ്പമില്ല, നിറയെ ലിപ്സ്റ്റിക്കൊക്കെ ഇഷ്ടമാണ്, നിറയെ ഷെയ്ഡ്സ് ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്കൊക്കെ ഇതുപോലത്തെയൊക്കെ ട്രൈ ചെയ്യാം. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു പെൻ. കാണാനൊക്കെ നല്ലതാണ്, നല്ല ട്രാവൽ ഫ്രണ്ട്ലി ആണ്. അതേപോലെ സൂക്ഷിച്ചെടുത്ത് ബാക്കിൽ ഇൻസേർട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ സൈഡൊക്കെ തട്ടിയിട്ട് കുറച്ച് കേടുവരാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം, അത്രയേ ഉള്ളൂ. പിന്നെ അതേപോലെ നല്ല സ്റ്റേഡി ആയിട്ടുള്ളൊരു പാക്കേജിങ് കാര്യങ്ങളൊക്കെയാണ്. താഴെ വീണാൽ പൊട്ടുമെന്ന് എനിക്കറിയില്ല, എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണിട്ടില്ല. പിന്നെ അതേപോലെ തന്നെ നല്ല ട്രാവൽ ഫ്രണ്ട്ലി ആണ്, അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട. കുറേ ലിപ്സ്റ്റിക്സ് നമുക്ക് ഇതുപോലെ എടുത്തിട്ട് പോകാമെന്നുള്ളതാണ്. പേഴ്സിൻ്റെ അകത്ത് ബാഗിൻ്റെ അകത്തും ഒക്കെ യൂസ് ചെയ്യാം. സോ ഇതുപോലെ നമ്മൾ ഓപ്പൺ ചെയ്യാം, കണ്ടോ ഇതുപോലെ ഉണ്ടാവും. ഇതുപോലെ എടുക്കുന്നു, നമ്മൾ ഇതുപോലെ എടുക്കുന്നു.
താഴെ വെക്കുന്ന സമയത്ത് കുറച്ച് സൂക്ഷിച്ച് വെക്കണം. ഇതുപോലെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഇതേപോലെ തന്നെ നമ്മൾ വീണ്ടും മേലോട്ട് എടുക്കുന്നു. പല പല ഷെയ്ഡ്സ് ഉണ്ട്, എല്ലാം ന്യൂഡ് ഷെയ്ഡ്സാണ്. ഞാൻ കാണിക്കാം, ഇതൊരു ഷെയ്ഡാണ്. സോ ന്യൂഡ് ഷെയ്ഡൊക്കെ ഇഷ്ടപ്പെടുന്നവരൊരു അതൊക്കെ ട്രൈ ചെയ്യാം. എന്റെ സ്കിന്നിന് ഇതുപോലെ ഒരു കുറച്ചൊരു വാഷ് ഔട്ട് ആവുന്ന പോലൊരു ഫീലാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ബട്ട് കുഴപ്പമില്ല, ഫെയർ സ്കിന്നുകാർക്ക് കുഴപ്പമില്ല. അതേപോലെ നല്ല പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള സ്കിൻ ലിപ്സ് ആണെങ്കിലും നല്ല അതെല്ലാം കവർ ആവുന്നുണ്ട്. അതേപോലെ നല്ലൊരു അതായത് സിംഗിൾ സ്വൈപ്പിൽ തന്നെ നല്ലൊരു നന്നായിട്ട് എന്താ കവർ ആവുന്നുണ്ട് ലിപ്സ്. അതായത് ക്രീമി ടെക്സ്ചറാണ്, നല്ല പിഗ്മെൻറ്റഡ് ആണ്. അത്രയാണ് സംഭവം. ഓക്കെ, അപ്പം ഇതൊരു ഷെയ്ഡ്. അപ്പോൾ ഇതൊക്കെയാണ് ന്യൂഡ് ഷെയ്ഡ്സ് ഉള്ളത്. ഓക്കെയാണ്, കുറച്ചും കൂടെ ഡാർക്കാണ്. ഇത് വീഡിയോയിൽ കാണുമ്പോഴേ കുറച്ച് ലൈറ്റായിട്ട് തോന്നും, ഒരു പൊടിക്ക് ഡാർക്കാണ് ഇതെല്ലാം. സോ കളേഴ്സ് എല്ലാം കുഴപ്പമൊന്നുമില്ല. സോ ഈ ഒരു ബ്രിക്ക് ഓറഞ്ച് കളർ ഒരുവിധം എല്ലാ ഷെയ്ഡുകാർക്കും എല്ലാ സ്കിന്നുകാർക്കും ചേരുന്നതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ബാക്കിയെല്ലാം കുറച്ചൊന്ന് അങ്ങനെ ഫെയർ സ്കിന്നുകാർക്കായിരിക്കും കൂടുതൽ ചേരുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ ഒരു ഡസ്കി സ്കിന്ന്, അത്രയും നല്ല സ്കേ ഫെയറും മീഡിയം സ്കിന്നുകാർക്ക് അത്രയ്ക്ക് ചേരുന്ന എനിക്ക് തോന്നുന്നില്ല. ബട്ട് കുഴപ്പമില്ല, എന്നാലും ന്യൂഡ് ഷെയ്ഡ് ഇഷ്ടം ഉണ്ട് എന്നുള്ളവർക്ക് ഇത് നന്നായി ട്രൈ ചെയ്യാം. അതിലും വലിയ അതെനിക്ക് തോന്നുന്നില്ല ഈ ന്യൂഡിനോട്. വേറെ ഇതിലും നിറയെ ന്യൂഡ്സൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിൽ ആ കൂടെ ആ ബ്രിക്ക് ഓറഞ്ച് കളർ മാത്രം എനിക്ക് ഓക്കെയാണ്. ഇതിൽ കാണുന്ന കളറേ അല്ല നമുക്ക് ഇതിൽ വരുന്നത് കേട്ടോ. ഭയങ്കര ഡിഫറൻസ് ഉണ്ട്, നല്ല ചേഞ്ച് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനി ബ്രൈറ്റ് ഷെയ്ഡ്സിലോട്ട് നമുക്ക് പോവാം. അടുത്ത ബ്രൈറ്റ് കളേഴ്സാണ്, ഇതാണ്. അതിൽ കുറച്ച് റെഡ് ബ്രൗണ് അങ്ങനെ കുറച്ച് കളേഴ്സൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ഇതിൻ്റെ കളേഴ്സ് നോക്കാം. അപ്പോൾ ഷെയ്ഡ്സൊക്കെ കണ്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഷെയ്ഡ്സ്. എനിക്കിഷ്ടപ്പെട്ടത് ബ്രൈറ്റ് ഷെയ്ഡ്സാണ്. ന്യൂഡ് ഷെയ്ഡ്സ് നമ്മൾ കാണുന്നതിനേക്കാളും ഭയങ്കര ന്യൂഡാണ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും. പക്ഷേ ബ്രൈറ്റ് ഷെയ്ഡ്സ് കുഴപ്പമില്ല. പക്ഷേ എല്ലാം ഏതാണ്ട് രണ്ട് മൂന്ന് ഷെയ്ഡ്സൊക്കെ ഏതാണ്ട് ഒരേപോലെ തന്നെയാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, അതിലൊരു ഓറഞ്ച് ഷെയ്ഡ് റെഡ് ഷെയ്ഡ് എല്ലാം നന്നായിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണിന് നന്നായി ചേരും. നോർമലായിട്ട് യൂസ് ചെയ്യാം. കുറച്ച് അതിന് ഒന്ന് ലൈറ്റായിട്ട് സിംഗിൾ സ്വൈപ്പോ അല്ലെങ്കിൽ ലൈറ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്ത് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ലൈറ്റായിട്ട് നമുക്ക് കിട്ടും. മറ്റേത് ന്യൂഡ് ഭയങ്കര ന്യൂഡായിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. സോ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും ബ്രൈറ്റ് ഷെയ്ഡ്സ് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് ന്യൂഡിനെക്കാട്ടിലും എന്നാണ് എനിക്ക് തോന്നുന്നത്. ന്യൂഡ് ഭയങ്കര ന്യൂഡായിപ്പോയി, അത്ര തന്നെ. അപ്പോൾ എത്ര ഉള്ളൂ ഇന്നത്തെ റിവ്യൂ? എല്ലാവർക്കും റിവ്യൂ ഇഷ്ടപ്പെട്ട് കാണുന്നതാണ് ഞാൻ കരുതുന്നത്, യൂസ്ഫുള്ളായി കാണുന്നതാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.